ഇടുക്കി നെഹ്റു യുവകേന്ദ്രയുടെയും ജില്ലാ യൂത്ത് ക്ലബിൻ്റെയും നേതൃത്വത്തിൽ ഏകദിന യുവജന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോലാനി ആർ പി എസ് ഹാളിൽ നടത്തിയ പരിപാടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുക, സമൂഹത്തിലേക്ക് അതിൻ്റെ സന്ദേശം പകർന്നു നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഇടുക്കി നെഹ്റു യുവകേന്ദ്ര, ജില്ലാ യൂത്ത് ക്ലബ് എന്നിവ സംയുക്തമായി കോലാനി ആർ പി എസ് ഹാളിൽ യുവജാല എന്ന പേരിൽ ഏകദിന യുവജന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോലാനി ജനരഞ്ജിനി വായനശാല, ഇടുക്കി ഡയറ്റ് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പ് തൊടുപുഴ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ സാഹചര്യം കൊണ്ടോ ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പലപ്പോഴും നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളൊക്കെ നല്ല കഴിവും ശേഷിയും ഉത്തരവാദിത്വ ബോധവും ഒക്കെ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. ആ ബോധങ്ങളെയും ബോധ്യങ്ങളെയും ഉത്തേജിപ്പിക്കുന്നതിന് നിങ്ങളെ ഏറ്റവും സമർത്ഥരായ ആളുകളാക്കി യുവജനങ്ങളാക്കി സമൂഹത്തിന് പ്രദാനം ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ നെഹ്റു യുവകേന്ദ്രയെ രൂപീകരിച്ചിരിക്കുന്നത്. നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ സച്ചിൻ എച്ച് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി ഡയറ്റ് ലെക്ചർമാരായ ടി ബി അജീഷ് കുമാർ, ആർ അനുജുദ്ധൻ, ജില്ലാ യൂത്ത് ക്ലബ് സെക്രട്ടറി എൻ രവീന്ദ്രൻ, വായനശാല സെക്രട്ടറി കെ ബി സുരേന്ദ്രനാഥ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. എസ് സി ആർ ടി പരിശീലകൻ ജെയ്സൺ പി ജോസഫ്, ഡയറ്റീഷ്യൻ ബിൻസി ചെറിയൻ, സംസ്ഥാന എയ്ഡ്സ് കൺട്രോളർ സൊസൈറ്റി പരിശീലകൻ ടോം ജോർജ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വായനശാല പ്രവർത്തകരായ സേതുലക്ഷ്മി, ആദർശ വി ആർ, ഡയറ്റ് വിദ്യാർത്ഥികളായ വിശാൽ വിജയൻ, ഷംന ഇസ്മായിൽ എന്നിവർ പൊതുചർച്ചയ്ക്കും കലാപരിപാടികൾക്കും നേതൃത്വം നൽകിയ ചടങ്ങിൽ തൊടുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം എസ് ജി ഗോപിനാഥൻ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.